ഇന്ന് നമുക്ക് തനി നാടൻ പലഹാരമായിട്ടുള്ള കൊഴുക്കട്ട റെഡിയാക്കി എടുക്കാം. നല്ല സോഫ്റ്റ് കൊഴുക്കട്ട എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന കൊഴുക്കട്ടയാണത്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഡബിൾ ഹോൾസിൻ്റെ അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇത് ഈസി പത്തിരിപ്പൊടിയാണ്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ തിളച്ച വെള്ളമോ ചൂടുവെള്ളമോ ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കൊഴുക്കട്ട ആയതുകൊണ്ടാണ് ഞാൻ ഈ രീതിയിൽ ചെയ്യുന്നത്. അപ്പോൾ അതിലേക്ക് 2 കപ്പ് അരിപ്പൊടി ഞാൻ ഈ ഒരു മൺപാത്രത്തിലേക്ക് എടുത്ത് ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം പാകത്തിന് വെള്ളം ഒഴിച്ച് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾ ഒതൻറ്റിക് സ്റ്റൈൽ തയ്യാറാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വറുത്ത അരിപ്പൊടി, അതായത് പത്തിരി, ഇടിയപ്പം എന്നീ കാര്യങ്ങൾക്കൊക്കെ എടുക്കുന്ന വറുത്ത അരിപ്പൊടിയിലേക്ക് 1 കപ്പ് അരിപ്പൊടിക്ക് 1 കപ്പ് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടാണ് കുഴച്ചെടുക്കേണ്ടത്. അത് നന്നായിട്ട് കൈവച്ച് കുഴച്ച് സോഫ്റ്റാക്കി എടുക്കുക കേട്ടോ. ആ രീതിയിലാണ് ചെയ്തെടുക്കേണ്ടത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നല്ല സോഫ്റ്റായിട്ടുള്ള, പൊട്ടാത്ത, വിള്ളലൊന്നും വരാത്ത നല്ല അടിപൊളി കൊഴുക്കട്ട റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതായിരുന്നാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് ചൂടുവെള്ളമൊന്നും ഇല്ലാണ്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന മെത്തേഡാണ് കേട്ടോ. ഇനി നമുക്ക് ശർക്കര ഉരുക്കിയെടുക്കണം. അതിനായിട്ട് 150 ഗ്രാം ശർക്കരയിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് മെൽറ്റാക്കി എടുക്കുന്നുണ്ട്. ഇനി ഇത് ഫ്രൈ പാനിനകത്തേക്ക് ഞാൻ അരിച്ചൊഴിക്കുന്നുണ്ട്. ഇതിനകത്ത് അധികം ചപ്പൊന്നുമില്ല കേട്ടോ, എന്നാലും ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 തേങ്ങ മുഴുവൻ ചിരവിയത് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ശർക്കര പാനിയിൽ ഈ ഒരു തേങ്ങ നല്ലതായിട്ടൊന്ന് വിളയിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു കൊഴുക്കട്ടയുടെ വീഡിയോ ഞാൻ റീൽസായിട്ടും ഷോർട്സായിട്ടൊക്കെ അപ്ലോഡ് ചെയ്തപ്പോൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ റെസിപ്പി. പക്ഷേ ഇത് അപ്ലോഡ് ചെയ്യാനും ഈ ഒരു റെസിപ്പി വീഡിയോ എടുക്കാനൊക്കെ കുറച്ച് വൈകിപ്പോയതാണ്. അപ്പോൾ അത് നന്നായിട്ട് വിളയിച്ചെടുത്ത് ആ ഒരു ശർക്കരപ്പാനി കംപ്ലീറ്റ് ആ ഒരു തേങ്ങയിലേക്ക് നല്ലതായിട്ട് പിടിച്ചു വരുന്ന സമയത്ത് 1 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചതും 1 ടീസ്പൂൺ ഏലക്കായ പൊടിച്ചതും ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി നമുക്ക് കൊഴുക്കട്ട റെഡിയാക്കി എടുക്കാം. നമ്മുടെ മാവിൽ നിന്ന് അത്യാവശ്യം വലുപ്പത്തിലുള്ള ഒരു ബോൾ എടുക്കുക, അതായത് ഒരു ചപ്പാത്തി മാവിനുള്ള പരുവത്തിൽ ബോളാക്കി എടുക്കുക. എന്നിട്ട് കയ്യിൽ വെച്ചിട്ട് നല്ലതായിട്ട് ഉരുട്ടിയെടുത്തതിന് ശേഷം തള്ളവിരൽ വെച്ചിട്ട് അതിനകത്തതുപോലെ കുഴിച്ചു കൊടുക്കുക. അപ്പോൾ വളരെ തിന്നായിട്ട് ആവുകയും ചെയ്യരുത് കേട്ടോ. അങ്ങനെ ആകുമ്പോൾ ആവി കയറുന്ന സമയത്ത് വിള്ളൽ വരും. അപ്പോൾ അതാ ഇതുപോലെ ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള അത്രയും ഫില്ലിങ് വെച്ച് കൊടുക്കുക. അപ്പോൾ ഫില്ലിങ് ഓവറാവാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. അല്ലെന്നുണ്ടെങ്കിൽ അത് ആവിയിൽ വേവിക്കുന്ന സമയത്ത് വിള്ളൽ വരെയും പൊട്ടി ഒലിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ ഈ രീതിയിൽ ചെയ്തെടുക്കുക. അതുപോലെ തന്നെ നല്ലതായിട്ട് ആ തേങ്ങ ഡ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാലാണ് നമുക്ക് വിള്ളലൊന്നും വരാത്ത നല്ല അടിപൊളി ഈ ഒരു കൊഴുക്കട്ട റെഡിയാക്കി എടുക്കാൻ പറ്റുക കേട്ടോ. അപ്പോൾ മുഴുവൻ മാവും ഞാനിതുപോലെ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ കംപ്ലീറ്റ് ഇത് ഈ ഒരു വായ്ഭാഗം മൂടിയതിന് ശേഷം കൈവെള്ളയിൽ വെച്ചിട്ട് നമ്മൾ നന്നായിട്ട് തന്നെ ഉരുട്ടി ബോളാക്കി എടുക്കണം കേട്ടോ. അങ്ങനെയാണെന്നുണ്ടെങ്കിലാണ് നല്ല ഷേപ്പിൽ വിള്ളൽ വരാത്ത നല്ല അടിപൊളി കൊഴുക്കട്ട നമുക്ക് കിട്ടുക. അപ്പോൾ നമ്മൾ ഇതിനെ ആവി കയറ്റിയെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു പാത്രത്തിനകത്ത് ഞാൻ അല്പം നെയ്യ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിന് മുകളിലേക്കാണ് നമ്മളുടെ കൊഴുക്കട്ട ഓരോന്നായിട്ട് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ ആവി കയറി കിട്ടും കേട്ടോ. ഓരോ ട്രിപ്പും ഓരോ 10 മിനിറ്റ് വെച്ച് മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ അതാ നമ്മളുടെ ആദ്യത്തെ ട്രിപ്പ് കൊഴുക്കട്ട ഇവിടെ റെഡിയായിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഓരോന്നും പാത്രത്തിലേക്ക് മാറ്റാം. ഇതുപോലെ നമുക്ക് മുഴുവൻ കൊഴുക്കട്ടയും സ്റ്റീം ചെയ്ത് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ കണ്ടില്ലേ, ഒട്ടും വിള്ളൽ വരാതെ പൊട്ടിപ്പോവാണ്ട് നമുക്ക് നല്ല അടിപൊളി ആയിട്ടുള്ള സോഫ്റ്റ് കൊഴുക്കട്ട നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് കട്ട് ചെയ്യുമ്പോഴതാ ഈ ഒരു പരുവത്തിലാണ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ഈ ഒരു തിക്കിലാണ് നമ്മൾ ആ ഒരു മാവ് കൊടുത്തിട്ടുള്ളത്. അതിനകത്തുള്ള ഒരു ഫില്ലിങ്ങൊക്കെ കണ്ടോ, നല്ല അടിപൊളിയായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ നല്ല സോഫ്റ്റായിട്ടുള്ള, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി കൊഴുക്കട്ടയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ നല്ല അടിപൊളി കട്ടൻ ചായ ഒക്കെ ഇട്ട് അതിൻ്റെ കൂടെയാണ് ഈ ഒരു കൊഴുക്കട്ട കഴിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളുണ്ടാക്കി കഴിച്ച് നോക്കുക. താങ്ക് യു.